കൊല്ലം തഴവ ഗവൺമെന്റ് ആർട്സ് ആൻഡ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. കോളേജ് പ്രവർത്തനം തുടങ്ങി 5 കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് ക്ലാസുകൾ നടക്കുന്നത്. കോളേജിനായി സ്ഥലം അനുവദിച്ചെങ്കിലും ഇതുവരെ നിർമ്മാണം തുടങ്ങാത്തതിലാണ് വിദ്യാർത്ഥികളെ വലക്കുന്നത്. ഇതൊന്നും 2017 തഴവ സർക്കാർ കോളേജിൽ ക്ലാസുകൾ ആരംഭിച്ചത്. അന്നു മുതൽ ഇങ്ങോട്ട് കോളേജ് പ്രവർത്തിക്കുന്നത് വടിമുക്കിലെ കിൻഡർ ഗാർഡൻ സ്കൂളിന്റെ പഴയ കെട്ടിടത്തിൽ. കാറ്റും വെളിച്ചവും കയറാത്ത ക്ലാസ് മുറികൾ. മഴ പെയ്താൽ ക്ലാസ് മുറികളിൽ വെള്ളം കയറും. 400 കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ ആവശ്യത്തിന് ശുചിമുറികളുമില്ല. പലതവണ വിദ്യാർത്ഥികൾ ഈ വിഷയം ഉന്നയിച്ചതാണ്. ഫലമില്ലാതായതോടെയാണ് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങിയത്. കോളേജിൽ നിന്നും വവുക്കവ് വരെ പ്രതിഷേധ മാർച്ച് നടത്തി. ആകെ 12-13 ക്ലാസ് മുറികളുള്ളൂ. ഈ ടീച്ചേഴ്സിന്റെ സ്റ്റാഫിനായിട്ട് 2 റൂം, പിന്നെ പ്രിൻസിപ്പളിനായിട്ട് 1 റൂം, പിന്നെ താഴെ ഓഫീസ് റൂമിനായിട്ട് 1 റൂം. എപ്പോഴും ഓരോ വാഗ്ദാനങ്ങൾ തരാമെന്നല്ലാണ്ട് ഇതുവരെ ഒന്നും പാലിച്ചിട്ടില്ല. ഇന്ന് തന്നെ ഇവിടുത്തെ മൂത്ത കെട്ടിടത്തിൽ നിന്ന് ഓരോ കഷ്ണം പീസൊക്കെ താഴോട്ട് കഴിഞ്ഞിട്ട് വിദ്യാർത്ഥികളെ മേത്ത് വീണ് അവർക്ക് ഓരോ അപകടങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ സ്ഥലം MLA CR മഹേഷ് അടക്കം സ്ഥലത്തെത്തി. കോളേജിന്റെ കെട്ടിടം പണിയാൻ കരുനാഗപ്പള്ളി HRD കോളേജിന്റെ 5 ഏക്കർ സ്ഥലം അനുവദിച്ചതാണ്. അക്കാഡമിക് ബ്ലോക്കിനായി 18 കോടി രൂപ കിഫ്ബിയിലും വകയിരുത്തി. പക്ഷേ ഒന്നിനും അന്തിമ തീരുമാനമായില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.